പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം, എസ് എസ് എഫ് എന്ന് പറയുമ്പോൾ കലാസാഹിത്യ പരിപോഷണത്തിന്റെ മഹിതമായൊരു മാതൃകയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നത് സാഹിത്യോത്സവിന്റെ ലക്ഷ്യം. കലയുടെ, കലാകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ രണ്ടുതരം ശ്രേണികളെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷത്ത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിന്മുഖം എന്ന് പാട്ടുപാടി രാജാവിൻ രാജകൊട്ടാരങ്ങളിൽ ഇരുന്നുകൊണ്ട് രാജകവികളായി മാറി രാജാവിന്റെ എങ്ങനെയെങ്കിലും പ്രീതി സമ്പാദിക്കുവാനും പണം സമ്പാദിക്കുവാനും വേണ്ടി മാത്രം ജീവിക്കുന്ന, യുദ്ധരണാങ്കണങ്ങളിൽ പാട്ടുപാടി മതോന്മത്തരായി നടക്കുന്ന, റോമാനഗരം കത്തിയേരിയുമ്പോഴും വീണ വായിക്കുന്ന, കാൽപ്പനികതയുടെ ലോകത്ത് മാത്രം വിഹരിച്ചുകൊണ്ടിരിക്കുന്ന, ജനതയുടെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ എന്തെന്നുപോലും തിരിച്ചറിയാത്തൊരു സംഘം കലാസാഹിത്യത്തെ നമുക്ക് കാണാൻ കഴിയും. മറുപക്ഷത്ത് നാടിന്റെ, സമൂഹത്തിന്റെ, ജനതയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും കൈവിരൽ ചൂട്ടാക്കി സമൂഹത്തെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയും സാഹിത്യ പ്രഗത്ഭരെയും നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് കാൽപ്പനികതയുടെ താഴ്വാരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കവികളെപ്പോലെ നിങ്ങളാകരുത് എന്നാണ്. സമൂഹത്തിന് സന്ദേശം നൽകുവാൻ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക്, വെളിച്ചത്തിലേക്ക് വഴി നടത്തുവാനുള്ള ശ്രമമാണ്, ദൗത്യമാണ് സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാർക്കും കവികൾക്കും എഴുത്തുകാർക്കും പ്രഭാഷകർക്കും സമൂഹത്തിനുമേൽ നിർവഹിക്കുവാനുള്ളത്. കലാസാഹിത്യ രംഗത്തെ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ രാജ്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 1000 ബുള്ളറ്റുകളെക്കാൾ, 1000 തോക്കുകളെക്കാൾ, 1000 സ്കഡ് മിസൈലുകളെക്കാൾ ശക്തിയും ശേഷിയും ഒരു പ്രഭാഷണത്തിന്, ഒരു എഴുത്തുകാരന്, ഒരു കവിതയ്ക്ക്, ഒരു കവിതയുടെ രണ്ടു വരികൾക്കുണ്ട് എന്നാണ് സമീപകാല ദൃശ്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യമൊന്നടങ്കം ഉച്ചത്തിൽ ആസാദി എന്ന് വിളിച്ചുകൊണ്ട് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതക്ക്, ഫാഷിസത്തിന്, വർഗീയതക്കെതിരെ പുതിയ ആസാദിയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ രാജ്യത്തെ കലാലയങ്ങളിൽ നിന്ന് ശക്തിയുക്തം ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, രാജ്യത്തിന്റെ ഒട്ടുമിക്ക കലാലയങ്ങളിലും അടിച്ചമർത്തലുകൾക്കെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ, വർഗീയതയുടെ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വിദ്യാർത്ഥികളിൽ നിന്ന്, യുവസമൂഹത്തിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് ചില പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങളാണ്, ചില പ്രതീക്ഷയുടെ ശബ്ദങ്ങളാണ്. അതുയർത്തുവാനാണ് എസ് എസ് എഫ് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ, രാജ്യത്തിന്റെ നിലനിൽക്കുന്ന ചില തെറ്റായ പ്രവണതകൾക്കെതിരെ ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ വർഗീയതയുടെ, കാവ്യ ഭീകരതയുടെ ശക്തികൾ പലപ്പോഴായി രാജ്യത്തെ മുഖ്യധാര എഴുത്തുകാർക്കു നേരെ നിറയൊഴിക്കുവാനും അവരെ കൊന്നൊടുക്കുവാനും ശ്രമിക്കുകയുണ്ടായി. കൽബുർഗിയും പൻസാരയും ഒക്കെ നമ്മുടെ മുമ്പിൽ അതിന്റെ ദൃക്സാക്ഷികളായി ബാക്കിയിരിക്കുന്നുവെന്നതിന്റെ സൂചന മറ്റൊന്നുമല്ല. രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഭരണകൂടത്തിന്റെ കുഞ്ചികസ്ഥാനം ിലിരുന്നുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും വർഗീയവൽക്കരിക്കുവാനും ശ്രമിക്കുന്ന കോർപ്പറേറ്റുകളുടെ പിണിയാളുകൾ റിലയൻസിന്റെയും അംബാനിമാരുടെയും ബ്രാൻഡ് അംബാസിഡർമാരായി മാധ്യമങ്ങളിൽ മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില അധികാര വർഗത്തിരിക്കുന്ന ചില ആളുകളും ഒരു വേള ശ്രമിച്ചു ഭയപ്പെടുന്നത് എഴുത്തുകാരെയും പ്രഭാഷകരെയും കവികളെയും മാത്രമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാഹിത്യോത്സവിനെത്തിയ പ്രതിഭകളോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാടിന്റെ സ്നേഹമസ്രണമായ ചരിത്രമുറങ്ങുന്ന, പൈതൃകമുറങ്ങുന്ന, മഹത്തായൊരു സംസ്കാരമുറങ്ങുന്ന നമ്മുടെ നാടിന്റെ പൈതൃകവും സംസ്കാരവും ഉച്ചൈസ്തര്യം എന്നുമെന്നും ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയണം, നമുക്കൊരുമിച്ച് നിൽക്കുവാൻ കഴിയണം. വർഗീയതയോട്, അസഹിഷ്ണുതകളോട്,
എതിർപ്പുകളോട്, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തോട്, അക്രമത്തിന്റെ രാഷ്ട്രീയത്തോട് ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്നേഹത്തിന്റെ മതത്തെ, സൗഹൃദത്തിന്റെ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കുവാൻ കഴിയണം. നിങ്ങൾ ഉനയിലേക്ക്, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഗുജറാത്ത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇന്ത്യ രാജ്യം വരവേറ്റത് നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്കൂ, ഗുജറാത്ത് തിളങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. തിളങ്ങുന്ന ഗുജറാത്തിന്റെ ഒരു പക്ഷമുണ്ട്, വ്യാവസായികമായി കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർ അടക്കി വാഴുന്ന ഗുജറാത്തിന്റെ തിളങ്ങുന്ന മുഖത്തെ കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനതയോട് നിങ്ങൾ ഗുജറാത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോഴും, ഗുജറാത്തിന്റെ അധസ്ഥിതരായി, ദളിതരായി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറുപക്ഷത്തെ കാഴ്ചയെ പലപ്പോഴും രാജ്യത്തിനു മുന്നിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു. ഗുജറാത്തിലെ 60% വരുന്ന ജനങ്ങൾക്ക് സ്വന്തമായി വീട്ടിനകത്തൊരു ശൗചാലയം പോലുമില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുകൂടായ്മയുടെ, കണ്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ പുതിയ പുതിയ കഥകളാണ് ഏറ്റവും ഒടുവിൽ ഉനയിൽ നിന്ന് പോലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ ഉനയിൽ ദളിതരായ ആയിരക്കണക്കിന് പേർ 11 ദിവസം റാലി നടത്തി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന 15 August ഉനയിൽ നിന്നുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രവർത്തകർ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ പശുവിന്റെ വാൽ നിങ്ങൾ എടുത്തുകൊള്ളുക, ഞങ്ങൾക്ക് ഭൂമി നൽകുക എന്നതായിരുന്നു. പലപ്പോഴായി ഭൂപരിഷ്കരണത്തിന്റെ പേരിൽ, ഭൂമിദാനത്തിന്റെ പേരിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന സത്യമാണ് ഉനയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ദളിതരുടെ, രാജ്യത്തെ 40% വരുന്ന പട്ടിണി പാവങ്ങളുടെ പ്രതിനിധാനം നിന്നുകൊണ്ട് ഉനയിൽ ദളിതരായ ജനങ്ങൾ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ഞങ്ങൾക്ക് കിടന്നുറങ്ങുവാനുള്ള ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഞങ്ങൾക്ക് നൽകണമെന്നാണ്. ധാരാളം മുതലാളിമാരുടെ സവർണ മേധാവിത്വത്തിന്റെ അടിമ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാനും ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ വിളിച്ചു പറഞ്ഞ അധസ്ഥിതരായ ജനങ്ങൾ, ദളിതരായ ജനങ്ങൾ ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടതില്ലല്ലോ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി വത്സിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പശുവിന്റെ പേരിൽ അല്ലെങ്കിൽ അക്രമണങ്ങളുടെ പേരിൽ ഇറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ, നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് ഇറച്ചി ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തിന്റെ ഭരണകൂടം മൗനം പാലിക്കുകയാണ്. കാശ്മീരിന്റെ കലാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഒരു കാലത്ത് ഇസ്രായേലികൾക്കെതിരെ ലോക മനസാക്ഷി ഒന്നടങ്കം എണീറ്റു നിന്നുകൊണ്ട് ഇസ്രായേലികളോട് പ്രതിഷേധത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇനി പെല്ലറ്റ് ഉപയോഗിക്കരുത്, ഗാസയിലെ കുരുന്ന മക്കളെ ജീവിതകാലം മുഴുവൻ നരകയാതന അനുഭവിപ്പിക്കുന്ന പെല്ലറ്റ് എന്ന ക്രൂരമായ ആയുധത്തെ നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടപ്പോൾ, അന്നിന്ത്യയും ആദ്യം പെല്ലറ്റ് ഉപയോഗിക്കുന്ന ഇസ്രായേലി കിരാതർക്കെതിരെ കൈയുയർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡമായ ഈ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ കാശ്മീരിൽ ഞങ്ങളും ഇന്ത്യക്കാരാണ്, ഇന്ത്യ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്, രാജ്യത്തിന്റെ അശോക സ്തംഭം അടയാളമായി പതിപ്പിച്ച റേഷൻ കാർഡും വോട്ടർ ഐഡിയും ഒക്കെ, ആധാർ കാർഡും ഒക്കെ കയ്യിൽ പിടിക്കുന്ന ഈ രാജ്യത്തിന്റെ കാശ്മീരികളായ പൗരന്മാർക്ക് നേരെ അവരാകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. കാശ്മീർ എന്ന ഇന്ത്യ രാജ്യത്തിന്റെ മഹാസൗന്ദര്യത്തിന് മേൽ ജനിച്ചു പോയതിന്റെ പേരിൽ മാത്രം അവരുടെ കൊച്ചു കുരുന്നുകളുടെ മുഖത്തേക്ക് പോലും രാജ്യത്തിന്റെ ഭരണകൂടം പെല്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കലാലയങ്ങളിൽ നിങ്ങൾ ഓർമ്മയുണ്ട്, കലാലയങ്ങളുടെ മുറ്റത്ത് പോലും അധസ്ഥിതരും ദളിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും ക്രൂരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മുംബൈയിൽ വെച്ച് ഒരു അന്താദമിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് എനിക്ക് ജാതിയില്ല എന്നായിരുന്നു, പക്ഷേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അധ്യാപകനായി കടന്നുപോയ നിമിഷം മുതൽ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ജാതിയുണ്ട്, ഞാൻ ദളിതനാണ് എന്ന്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിസി ആയിരുന്ന അപ്പാറാവു, അദ്ദേഹം ഇപ്പോഴും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിസി ആണ്. അദ്ദേഹം വിസി ആകുന്നതിന് തൊട്ടുമുമ്പ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. ആ സർക്കുലറിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരോട് ആവശ്യപ്പെട്ടത് ഈ സ്ഥാപനത്തിലെ തൂപ്പുവേല, ഈ സ്ഥാപനത്തെ ശുചിയാക്കുവാനുള്ള ചുമതല, ഈ സ്ഥാപനത്തിൽ
പഠിച്ചു കൊണ്ടിരിക്കുന്ന ദളിതരായ വിദ്യാർത്ഥികളെ ഏൽപ്പിക്കണമെന്നായിരുന്നു. ദളിതുകൾ ന്യൂനപക്ഷങ്ങൾ വളർന്നു വരുന്നതിനെ ആർക്കാണ് ഇത്രയും ഭയം? അപ്പാറാവുവിന്റെ ഭരണത്തിനു കീഴിൽ രോഹിത് വെമുല എന്ന ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്നും ക്യാമ്പസുകൾ അടങ്ങിയിരിക്കുന്നില്ല. ഒക്കിപ്പോ യു ജി സി എന്ന പേരിൽ രാജ്യത്തെ ക്യാമ്പസുകൾ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഗവേഷണത്തിനു വേണ്ടി, പഠനത്തിനു വേണ്ടി, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പണത്ത് മുഴുവൻ അതിൽ ബജറ്റുകളിൽ വെട്ടിക്കുറച്ചുകൊണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പുകളെ പോലും നിർത്തലാക്കുവാനാണ് സർക്കാരിന്റെ പക്ഷത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആയുധവും സമ്പാദ്യവും ചിലവഴിക്കുന്നത് ഡിഫൻസിന്, പ്രതിരോധ മേഖലയിലാണ് എന്ന് കണക്കുകൾ വായിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദളിതർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ, നമുക്ക് ഐക്യപ്പെടുവാൻ, ഇരകളോടും അധസ്ഥിതരോടും കൈകോർത്ത് നിൽക്കുവാൻ, അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി, അവരുടെ കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവർക്ക് കൂടി ആസാദി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തോടൊപ്പം, രാജ്യത്തിന്റെ വളർച്ചയോടൊപ്പം, രാജ്യത്തിന്റെ പുരോഗതിയോടൊപ്പം, രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം നിൽക്കുവാൻ കഴിയുന്ന ദിവസത്തെയായിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്നാണ്. അത്തരമൊരു ദിവസത്തിന്റെ, അത്തരമൊരു പ്രതീക്ഷയുടെ, അത്തരമൊരു നല്ല നാളെയെ സ്വപ്നം കാണുവാനാണ് പ്രതിപാദനരായ വിദ്യാർത്ഥികളായി നിങ്ങൾ വളർന്നു വരേണ്ടത്. മുമ്പിലിരിക്കുന്ന സർഗധനരായ പ്രതിഭകളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ 44 വർഷക്കാലം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നതും ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ നാടിന്റെ ഒരു മഹത്തായ പുരോഗതിക്കും പൈതൃകത്തിനും പാരമ്പര്യത്തിനും വേണ്ടി നമുക്കൊരുമിച്ച് നിൽക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയണമെന്നാണ്. കാതുകളിൽ തിരുവിക്കയറ്റ് ഇയർഫോണും എപ്പോഴും കുനിഞ്ഞിരുന്നുകൊണ്ട് തന്റെ മുമ്പിലെ 6 ഇഞ്ച് വലിപ്പത്തിലെ സ്ക്രീനിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു തലകുനിഞ്ഞ സമൂഹമായി മാറാതെ ചുറ്റിലും കേൾക്കുന്ന വേദനകളെയും രോദനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കു വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വേദനകളെ പരിഹരിക്കുവാൻ, അവർക്ക് സഹായങ്ങളും അവർക്ക് വേണ്ടി പിന്തുണയും നൽകുവാൻ നമുക്ക് സാധിക്കുന്ന യുവതയെയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് എന്നാണ്. വർഗീയതയുടെ വിഷപിത്തുകൾ രാജ്യത്തെന്നു മുതലാണ് തുടങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഹാനായ ഗാന്ധിജിയെ കുറിച്ച് കെ.പി. കേശവമേനൻ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല, മഹാത്മാഗാന്ധി ഡൽഹിയിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ ഡൽഹിയിലെ ബിർള ഹൗസിൽ ഗാന്ധിക്ക് വിപുലമായ വിരുന്നൊരുക്കുവാറുണ്ടായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി ഡൽഹിയിൽ താമസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ബിർള ഹൗസ് ആയിരുന്നില്ല, AICCയുടെ ആസ്ഥാനമായിരുന്നില്ല, മറിച്ച് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന സ്വാത്വികനായൊരു മുസ്ലിം നേതാവിന്റെ വീട്ടിനകത്ത് എന്നും ഡൽഹിയിൽ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ കിടന്നുറങ്ങുവാൻ മഹാത്മാഗാന്ധി സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ, മഹാത്മാഗാന്ധി തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എത്രമേൽ സ്നേഹമസൃണമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ സൗഹൃദാന്തരീക്ഷം. വിശുദ്ധ ഇസ്ലാമിന്റെ മാതൃകയെ, വിശുദ്ധ ഇസ്ലാമിന് മേൽ ഭീകരതയെ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്ലാമിന് വെറുപ്പിന്റെ മതമാകാൻ സാധിക്കുക? ഹജ്ജിന് പോകുന്നവർ അവർ നിർവഹിക്കേണ്ട കടമകൾ പറഞ്ഞ കൂട്ടത്തിൽ തന്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന അമുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുന്നുവെങ്കിൽ അവനെ ശുശ്രൂഷിക്കുവാനുള്ള സമ്പാദ്യവും അവന് മരുന്ന് വാങ്ങാനുള്ള പണവും ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു വിശുദ്ധ മതത്തിന് വെറുപ്പിന്റെ ഭാഷയെ ലോകത്തിനു മേൽ പരിചയപ്പെടുത്തുവാൻ കഴിയുക? തന്റെ വീട്ടിന് മുമ്പിലേക്ക് വന്നിരുന്ന ഒരു അമുസ്ലിമായ മനുഷ്യനെ ഒരു ദിവസം കാണാതെ വന്നപ്പോൾ, രോഗിയാണെന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കടന്നുപോയി ആ ജൂതനായ വിദ്യാർത്ഥിയെ പരിചരിക്കുവാനും കാണുവാനും ശുശ്രൂഷിക്കുവാനും സമയം കണ്ടെത്തിയ മുത്തുനബിയുടെ വിശുദ്ധ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിക്കാനാവുക? ആവില്ലല്ലോ. അതുകൊണ്ട് ഈ രാജ്യത്ത് നിലനിന്നത് സ്നേഹത്തിന്റെ ഭാഷയാണ്, ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ SSF നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. SSFകാരായ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ അനുശന്മാരോട്, വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ്. നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ മാതൃകായോഗ്യരായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടവരാണ്. നിങ്ങളെ കണ്ടുകൊണ്ടാണ്, നിങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടത്. ക്ലാസ് മുറി
ഭാവിയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി നിങ്ങൾ മാറണം. നിങ്ങളുടെ അച്ചടക്കം കണ്ടുകൊണ്ട്, നിങ്ങളുടെ പഠന കാര്യങ്ങളിലെ നിലവാരം കണ്ടുകൊണ്ട്, നിങ്ങളുടെ ക്ലാസ് മുറിയിലെ അക്കാഡമിക് എക്സലൻസ് കണ്ടുകൊണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി കണ്ടുകൊണ്ട്, നിങ്ങളുടെ ഗുണാത്മകമായ കഴിവുകളെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ പ്രതിഭാധനയെ കണ്ടുകൊണ്ട് ക്ലാസ് മുറിയിൽ അധ്യാപകർ നിങ്ങളെ ചൂണ്ടി ബാക്കിയിരിക്കുന്ന 39 വിദ്യാർത്ഥികളോട് പറയണം, ആ വിദ്യാർത്ഥിയെ പോലെ നിങ്ങളെ പോലെയാകണമെന്ന് നിങ്ങളുടെ നാട്ടിലെ രക്ഷിതാക്കൾ മക്കളോട് മന്ത്രിച്ചു കൊടുക്കേണ്ട മന്ത്രം മറ്റൊന്നുമാകരുത്. അത് നിങ്ങളെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നീ അവനെ പോലെയാകണമെന്ന് പറയുമ്പോഴാണ് പ്രിയപ്പെട്ട എസ്എസ്എഫുകാരെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാകുന്നത്, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകനാകുന്നത്. നിങ്ങളിൽ നിന്ന് മാതൃക ആഗ്രഹിക്കുന്ന, നിങ്ങളെല്ലാം മാതൃക ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വിജയി എന്നാണ്. നിങ്ങൾ പഠന രംഗത്ത് ഏറ്റവും മികച്ചവരായി മുന്നേറണം. രാജ്യത്തെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കൊപ്പം എസ്എസ്എഫ് ഉണ്ടാകും, സ്കോളർഷിപ്പ് നൽകി നിങ്ങളെ താങ്ങായി, നിങ്ങൾക്ക് വഴികാട്ടിയായി, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, നിങ്ങൾക്ക് വീടൊരുക്കുവാൻ, നിങ്ങൾക്ക് താമസമൊരുക്കുവാൻ രാജ്യത്തെ മുഴുവൻ കലാലയങ്ങളിലും എസ്എസ്എഫിന് സാധിക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ചുറ്റിലും കാണുന്ന അധർമ്മങ്ങൾക്കു നേരെ, ചുറ്റിലും കാണുന്ന അശ്ലീലതകൾക്കു നേരെ, ചുറ്റിലും കാണുന്ന വർണ്ണങ്ങൾ നിറഞ്ഞ മയക്കുമരുന്നിന്റെയും പാൻമസാലയുടെയും ലോകത്തിനു നേരെ കൈ ഉയർത്തി വിസമ്മതത്തിന്റെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദുൽ അക്ബർ, ജിഹാദ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് ജിഹാദുൽ അക്ബർ എന്നത് അരുതായ്മകളോട് പുറന്തിരിഞ്ഞു നിൽക്കുവാൻ സ്വന്തം മനസ്സിനെ, സ്വന്തം നഫ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മനസ്സിനെയും അരുതായ്മകൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി രാജ്യത്തെ അധർമ്മങ്ങൾക്കെതിരെ, അക്രമണങ്ങൾക്കെതിരെ, വർഗീയതക്കെതിരെ, ഫാഷിസത്തിനെതിരെ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ജനാധിപത്യത്തിന് വേണ്ടി കണ്ണു തുറന്ന് കാവലിരിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ഉറങ്ങുന്നിരിപ്പുണ്ട് എന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അങ്കലേയ കവി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ, 9 miles to go before I sleep, 9 miles to go before